ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂളിനെ കുറിച്ചാണ്. നേരത്തെ ജൂലൈ മാസം അവസാനം, ജൂലൈ 31, ആഗസ്റ്റ് 1 രണ്ട് തീയതികളുള്ള ഷെഡ്യൂൾ വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ആഗസ്ത് മാസത്തെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. സോ അതിൻ പ്രകാരമുള്ള ഷെഡ്യൂൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റെഡിയല്ലേ? യെസ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ 31 9:30 AM എന്താണ് 15 പേരുടെ രണ്ട് ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം അന്നേ ഡേറ്റ് തന്നെ നമുക്ക് ആഫ്റ്റർനൂൺ ഉണ്ടോ, ആഫ്റ്റർനൂൺ സെഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 10 പേരുടെ രണ്ട് ബോർഡ് ഉണ്ട്. ദെൻ അതിനുശേഷം വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നാം തീയതി രാവിലെ ഇൻ്റർവ്യൂ ഉണ്ട്. 1st രാവിലെ നമുക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 15 പേരുടെ രണ്ട് ബോർഡ് കാണാൻ വേണ്ടി പറ്റും. 1/8/2024. ദെൻ 1st തന്നെ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് കാണാം, 10 പേരുടെ രണ്ട് ബോർഡ് 12 മണിക്ക് അല്ലേ. സോ 2nd ഷെഡ്യൂൾ കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2nd രാവിലെ 15 പേരുടെ രണ്ട് ഷെഡ്യൂൾ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ 2nd ആഫ്റ്റർനൂൺ അല്ലേ, യെസ്, 2nd ആഫ്റ്റർനൂണും ഇതേപോലെ 10 പേരുടെ രണ്ട് ബോർഡ് കാണാം. അങ്ങനെ 614 പേര് ബാക്കിയുണ്ടായിരുന്നു. ഈ 614 പേർക്കും ഓഗസ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷേ ഓഗസ്റ്റിൽ പൂർത്തിയാവുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, ഇത് ഫൈനലല്ല. ചിലപ്പോൾ ചില കേസസിൽ കേരള PSC എന്ത് ചെയ്യാറുണ്ട്, രണ്ടാമതും മൂന്നാമതും ഒക്കെ റിവൈസ് ചെയ്ത് ഇടാറുണ്ട്. അപ്പം നിലവിൽ ഇട്ട പ്രകാരം നമുക്ക് നോക്കാം എത്ര പേർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് മാസം 1st 2nd നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ടോ, ഓഗസ്റ്റ് മാസം 13th സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും, എപ്പോഴാണ് ഇത് തീരുക എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അപ്പം 13th രാവിലെ 15 പേർക്ക് മാത്രം, ആഫ്റ്റർനൂണോ, ആഫ്റ്റർനൂണും ഉണ്ടാവും അല്ലേ. യെസ്, ആഫ്റ്റർനൂണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാ ആഫ്റ്റർനൂണ് 10 പേർക്ക്, അത് 12 മണിക്ക് തന്നെ തുടങ്ങും കേട്ടോ. ഫസ്റ്റ് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് സാധാരണ ഉണ്ടാകാനാണ് സാധ്യത. അപ്പം 13th 25 പേർക്ക്, ദെൻ 14th നിങ്ങൾക്ക് കാണാം 25 പേർക്ക്. കണ്ടോ, ഇവിടെ 15 പേര്, ആഫ്റ്റർനൂണും 15 പേരുണ്ട്. ദെൻ അതിന് ശേഷമുള്ള ഡേറ്റ് പറയുന്നത് 21 കേട്ടോ. 14 ശേഷം 21. സോ 21st ഇതാ 439/2022 15 പേർക്ക് രാവിലെ, ദെൻ ആഫ്റ്റർനൂണും കാണാൻ വേണ്ടി സാധിക്കും. ദെൻ 22nd നിങ്ങൾക്ക് കാണാം 15 പേര്, 22nd രാവിലെ 15 പേര്, അതേപോലെ 22nd ഉച്ചയ്ക്ക് ശേഷം 10 പേര്. ദെൻ 23rd ഇതേപോലെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെയുള്ള ഡേറ്റ് 29 കേട്ടോ. 29th രാവിലെ 15 പേര്, ദെൻ ഉച്ചയ്ക്ക് ശേഷം 10 പേര്. ദെൻ 30 രാവിലെ 15 പേര്, ദെൻ ആഫ്റ്റർനൂണ് 10 പേര്. എന്നിട്ട് ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും 439. ഇനി 439 പേർക്ക് കൂടിയുള്ള ഇൻ്റർവ്യൂ കഴിയാൻ ബാക്കിയുണ്ട്. സോ ഒന്നുകിൽ ഇത് എന്ത് ചെയ്യാം, റിവൈസ്ഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഓഗസ്റ്റ് മാസം തന്നെ വീണ്ടും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള മാസങ്ങളിലായിരിക്കും ഇൻ്റർവ്യൂവിന് സാധ്യത കേട്ടോ. നമുക്ക് സാധാരണ അറിയാവുന്നതാണ് കുറേയധികം ഇൻ്റർവ്യൂ ബോർഡിനെ വെച്ചിട്ട് ഇൻ്റർവ്യൂസ് വേഗം തീർക്കാറുണ്ട്. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, റിവൈസ്ഡ് ആയിട്ട് അവർ ചില കേസസിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇൻ്റർവ്യൂയുടെ ഷെഡ്യൂൾ കാണുന്ന സമയത്ത് കണ്ടോ, ഇൻ്റർവ്യൂ പ്രോഗ്രാം ഫോർ മന്ത് ഓഫ് ഓഗസ്റ്റ് എന്നാണ് ഇവിടെ ഉള്ളത്. ദെൻ റിവൈസ് ചെയ്തിട്ടും അതേപോലെ അഡീഷണൽ ഇൻ്റർവ്യൂ പ്രോഗ്രാം 1, 2, 3 എന്ന് പറഞ്ഞിട്ടൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാവാറുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ ആ രീതിയിൽ അഡീഷണൽ ഇൻ്റർവ്യൂ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. സോ മിക്കവാറും ആൾക്കാർക്ക് ഇൻ്റർവ്യൂ മെമ്മോയും അതേപോലെ ബയോഡാറ്റ ഫില്ല് ചെയ്യേണ്ട ബയോഡാറ്റയും ഒക്കെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലഭ്യമായിട്ടുണ്ടാവും. നിങ്ങളുടെ കേരള PSC തുളസിയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റൊക്കെ കിട്ടുന്ന അതേ സ്ഥലത്ത് ഇൻ്റർവ്യൂ മെമ്മോയും ബയോഡാറ്റയൊക്കെ അവൈലബിൾ ആവും ഇൻ്റർവ്യൂയുടെ ഡേറ്റ് അടുത്തവർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇൻ്റർവ്യൂ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ബയോഡാറ്റ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യുക.
ദെൻ ഒ ടി വി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. ദെൻ ഇൻ്റർവ്യൂ മെമ്മോനെ കുറിച്ചും അതേപോലെ ബയോഡാറ്റ ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് സബ് എഞ്ചിനീയറിൻ്റെ സമയത്ത്. താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ അതൊന്ന് ടാഗ് ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാനൊന്ന് ടാഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ ലഭ്യമാക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതേപോലെ എങ്ങനെയാണ് ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ വീഡിയോ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.